പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഊർജത്തിൻ്റെ ഉറവകൾ, സോഴ്സസ് ഓഫ് എനർജി എന്ന യൂണിറ്റിലെ ഇന്ധനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഖര ഇന്ധനങ്ങളാണ് വിറക്, കൽക്കരി. ദ്രാവക ഇന്ധനങ്ങൾ ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ. വാതക ഇന്ധനങ്ങൾ LPG, CNG, ഹൈഡ്രജൻ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യുവൽ. നമുക്ക് ഊർജം ലഭിക്കുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുമാണ്. ഇവിടെ നിങ്ങളൊന്ന് നോക്കൂ, പുകയുന്ന അടുപ്പാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പുകയുന്നത്? അടുപ്പിൽ വായുസഞ്ചാരം ഇല്ലാത്തതുകൊണ്ടാണ് അടുപ്പ് പുകയാൻ കാരണം. ഇവിടെ നോക്കൂ, കുഴലുപയോഗിച്ച് അടുപ്പിലേക്ക് ഊതുമ്പോൾ വിറക് കത്തുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? വിറക് കത്താൻ വായു ആവശ്യമാണ്. വായുവിലെ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത്. ശരിയായ വായുസഞ്ചാരമുള്ള അടുപ്പിൽ വിറക് നന്നായി കത്തുന്നു. ആവശ്യത്തിൽ കൂടുതൽ വിറക് നമ്മൾ എന്ത് ചെയ്യരുത്? അടുപ്പിൽ കുത്തി നിറയ്ക്കരുത്. പിന്നെന്ത് വേണം? വായുസഞ്ചാരം ഉറപ്പാക്കണം. അതുപോലെ തന്നെ വിറക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടുപ്പിൽ വെക്കണം. വിറക് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. ദിവസവും നമ്മളുടെ അടുപ്പ് വൃത്തിയാക്കണം. ഇതൊന്ന് നോക്കൂ, ഒരു മെഴുകുതിരി കത്തുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതൊരു ഗ്ലാസ് ഉപയോഗിച്ച് അടച്ചു വെക്കുന്നു. അല്പസമയത്തിന് ശേഷം അത് അണഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരി ഗ്ലാസ് ഉപയോഗിച്ച് അടച്ചു വെച്ചപ്പോൾ അത് അണഞ്ഞു പോയത് ഗ്ലാസിനകത്ത് വായുസഞ്ചാരം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഏതൊരു വസ്തു കത്താനും വായു ആവശ്യമാണ്.